നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിൻജിലി ഓയിൽ കുടുംബ വിളക്കിൽ ശീതലായി വന്ന പാർവതിയെ നമ്മൾ ആരും മറന്നു കാണില്ലല്ലോ. ഇപ്പോൾ ഇതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു പെൺകുഞ്ഞു പിറന്ന സന്തോഷമാണ് താരം ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നത്. പാർവതിയും പാർവതിയുടെ ഭർത്താവായ അരുണും തങ്ങൾക്ക് പെൺകുഞ്ഞു പിറന്ന സന്തോഷത്തിലാണ്. അടുത്തിടെയാണ് പാർവതിയുടെ ബേബി ഷവർ ആഘോഷമാക്കി ചേച്ചി മൃദുലയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് ആഘോഷിച്ചത്. മൃദുലയും ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ്. മൃദുലയും ഭർത്താവ് യുവയും ചേർന്ന് തങ്ങൾക്കിടയിലേക്ക് വൈകാതെ തന്നെ ഒരു കുഞ്ഞുകൂടി വരുമെന്ന് അറിയിച്ചത്. അതുപോലെ തന്നെ നിറവയറിൽ നിൽക്കുന്ന പാർവതിക്കൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോയും താരം ഷെയർ ചെയ്തിരുന്നു. പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരരായ താരജോടികൾ തന്നെയാണ് മൃദുലയും യുവയും, അതുപോലെ തന്നെ അനിയത്തി പാർവതിയും അരുണും. കുടുംബവിളക്കിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പാർവതിയുടെ കല്യാണം നടക്കുന്നത്. അതിനുശേഷം സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു താരം. കഴിഞ്ഞ ദിവസം പാർവതിയുടെ ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോയും മൃദുല പങ്കുവച്ചിരുന്നു. പ്രസവത്തിന് വേണ്ടി പാർവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് മൃദുല പങ്കുവച്ചത്. ആശുപത്രിയിലെ റൂമിലൂടെ ഭർത്താവിനൊപ്പം നടന്നു നീങ്ങുന്ന അനിയത്തിയുടെ വീഡിയോ ആണ് മൃദുല പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവരും നടക്കുന്ന വീഡിയോയ്ക്ക് താഴെ ഞങ്ങൾ കുഞ്ഞുവാവയെ കാത്തിരിക്കുകയാണ് എന്നുകൂടി നടി സൂചിപ്പിച്ചിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്ന് വീഡിയോ കണ്ട് ആരാധകനും കുറിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനിയത്തിയായ പാർവതിയും ചേച്ചിയായ മൃദുലയുടെയും നിറവയറോടെയുള്ള ഡാൻസും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. രണ്ട് ഗർഭിണികൾ ഒരു വീട്ടിലുണ്ടായാൽ ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞാണ് വീഡിയോ താരം പോസ്റ്റ് ചെയ്തിരുന്നത്. സന്തോഷത്തോടെ മത്സരിച്ച് ഡാൻസ് ചെയ്യുന്ന മൃദുലയെയും പാർവതിയെയുമാണ് വീഡിയോയിൽ കാണുന്നത്. മൃദുല പ്രഗ്നന്റ് ആണെന്ന് വിവരം അറിയിച്ചതിന് പിന്നാലെ മൃദുലയുടെ ഒരു വീഡിയോയും യുവ പങ്കുവച്ചിരുന്നു. മൂക്ക് പൊത്തി മൃദുല ഭക്ഷണം കഴിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. ഛർദ്ദിക്കാനുള്ള വെമ്പലുമുണ്ട്. ഇനി എന്തൊക്കെ കാണണം ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവ വീഡിയോ പങ്കുവച്ചത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നാണ് ആരാധകരും ചോദിച്ചിരുന്നത്. പാർവതിക്ക് എന്തായാലും ജൂനിയർ പാർവതിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മൃദുലയ്ക്കും ഇതുപോലെ തന്നെ ജൂനിയർ മൃദുലയാണോ അതുപോലെ തന്നെ ജൂനിയർ യുവയാണോ എന്ന് കണ്ടു തന്നെ അറിയാം. ഇതുവരെയുള്ള കളികൾ കേമം. ഇനിയുള്ള കളികൾ കെങ്കേമം. The game is on. അപ്പോ വെൽക്കം ടു മണിച്ചിത്രത്താഴം. ടൈമർ അങ്ങനെ ടിക് 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 ടിക്. നോട്ട് ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ ഉള്ള ഫോക്കസ് ഇല്ലണ്ട ഓല. ഇങ്ങനത്തെ പല പരാജയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തവണ വിജയം എനിക്ക് തന്നെ അല്ലേ അമലെ? ആ പോകാം. നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിൻജിലി ഓയിൽ. എന്നും നീ എന്നാക്കി ടെക്സ്റ്റ്.